الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ഇനി നമുക്ക് സൂറത്തു അൽ ബഖറയിലെ 138-ാമത്തെ ആയത്താണ് പഠിക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. صبغة الله الله വന്റെ വർണ്ണം സ്വീകരിക്കുക. വമൻ ആരുണ്ട് അഹസ്സനു ഏറ്റവും വിശിഷ്ടമായവൻ മിനല്ലാഹി അല്ലാഹുവിനേക്കാൾ. സിബ്ഗത്തൻ വർണ്ണത്താൽ. വനഹനു ഞങ്ങൾ ലഹു അവന് അബിദൂൻ ഇബാദത്ത് ചെയ്യുന്നവരാകുന്നു അഥവാ വഴിപ്പെട്ടവരാകുന്നു. സ്വിബ്ഗത്ത് അല്ലാഹി അല്ലാഹുവിൻ്റെ സ്വിബ്ഗ അല്ലാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. അവിടെ സ്വീകരിക്കുക എന്നുള്ളതിന് വാക്ക് വന്നിട്ടില്ലെങ്കിലും സ്വിബ്ഗത്ത എന്ന പ്രയോഗം, സ്വിബ്ഗത്തു എന്ന ഉകാരത്തിന് പകരം സ്വിബ്ഗത്ത എന്ന് അകാരമായി അവസാനത്തെ അക്ഷരത്തിന് ആ ഉച്ചാരണം സ്വിബ്ഗത്ത ത അകാരം എന്ന് പറഞ്ഞത് ഫത്തഹാണ് അതിൻ്റെ അടയാളം. അറബിയിലെ അതിന് മൻസൂബ് എന്ന് പറയും. ഇതിന് നസ്ബ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ വന്നതിന് മുമ്പ് ഒരു ക്രിയ മറക്കപ്പെട്ടത് മറഞ്ഞതായിട്ടുണ്ടായിരിക്കും. അഥവാ നിങ്ങൾ സ്വീകരിക്കണം സിബ്ഗത്ത് അല്ലാഹി അല്ലാഹുവിൻ്റെ വർണ്ണം. അല്ലാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്നൊരു പദപ്രയോഗം പദപ്രയോഗത്തിലുള്ള സാങ്കത്യം എന്ന് പറയുന്നത് വേദക്കാർക്കിടയിലുണ്ടായിരുന്ന ഒരു ആചാരത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വേദക്കാരുടെ ഇടയിൽ ജ്ഞാനസ്നാനം എന്ന പേരിലുള്ള ഒരു കുട്ടികളെ ഒരു വെള്ളത്തിൽ തളിക്കുന്ന വെള്ളം കൊണ്ട് തളിക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. നവജാത ശിശുക്കളുടെ മേൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ മഞ്ഞ നിറത്തിലുള്ള ഒരു തരം ജലം തളിക്കും അത്രേ. അതോടുകൂടി അവർ സത്യക്രിസ്ത്യാനിയായി വളരും എന്നാണ് അവരുടെ ഒരു ധാരണ. ഇതിന് ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ മുക്കൽ എന്നൊക്കെ പറയപ്പെടുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വിബ്ഗ എന്ന് പറഞ്ഞാൽ ചുരണ്ടിക്കളയാൻ കഴിയാത്ത ഒരു വർണ്ണം. അതൊരു വസ്ത്രത്തിലൊക്കെ ആണെങ്കിൽ അതിന് കളർ ചെയ്താൽ പിന്നെ വസ്ത്രത്തിൻ്റെ കളർ അതായത് ചുരണ്ടി മാറ്റാൻ പറ്റൂലല്ലോ. അതിന് സ്വിബ്ഗ അതിലാണ് ലയിച്ച് ചെയ്യുക, മൈലാഞ്ചി ഇടുക. നേരെ മറിച്ച് ഒരു ചുമരിന് ഇത്തിരി പെയിൻ്റ് അടിച്ചാൽ അത് ചുരണ്ടിക്കളയാൻ പറ്റും. അപ്പം അങ്ങനെ സിബ്ഗത്തുള്ളാഹി അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിത നിലപാട് സ്വീകരിക്കുക. വർണ്ണം സ്വീകരിച്ചവരാണ് പ്രവാചകന്മാരൊക്കെയും, പ്രവാചകന്മാരുടെ മാതൃക പിന്തുടരുന്ന വിശ്വാസികളൊക്കെയും. വീഴ്ചകൾ വിശ്വാസികളിൽ ഉണ്ടാവാം, പക്ഷേ അവരും പ്രവാചകന്മാരുടെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വർണ്ണത്തിലാണ് ജീവിക്കേണ്ടത്. ഇത് സൂറത്തു റൂമിൽ ഫിത്രത്തുള്ള എന്ന പേരിലാണ് അല്ലാഹു തആല ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയും നമുക്ക് 30-ാമത്തെ ആയത്തിൽ സൂറത്തു റൂം. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. നിന്റെ മുഖത്തെ ഏകാഗ്രമായി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അല്ലെങ്കിൽ ദീനിന് വേണ്ടി ഇസ്ലാം ദീനിന് വേണ്ടി നിലനിർത്തുക. ഏകാഗ്രതയോടുകൂടി നിന്റെ മുഖത്തെ ഈ ദീനിൻ്റെ നേരെ ഉറപ്പിച്ചു നിർത്തുക. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ഫിത്റത്ത് അല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹ. അതാണ് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതിയിലാണ് നിലകൊള്ളേണ്ടത്. ഫിത്റത്ത് അല്ലാഹ് അല്ലാഹുവിന്റെ ഫിത്രത്തിനെ സ്വീകരിക്കുക. ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്. ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടി ഘടനയ്ക്ക് ഒരു മാറ്റവുമില്ല. ദാലികദ്ദീനുൽ ഖയ്യിം. അതാണ് ഉത്തമമായ ഏറ്റവും ചൊവ്വായ ദീൻ. വലാക്കി അക്സറു നാസി ലാ യഅലമൂൻ. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും കാര്യം മനസ്സിലാക്കുന്നില്ല. ഇത് സൂറത്തു റൂമിലെ 30-ാമത്തെ ആയത്തിൽ അതിൻ്റെ വിശദീകരണത്തോടു കൂടി നമ്മളൊന്ന് വായിച്ചു പഠിക്കുക. ഫിത്റത്ത് അല്ലാഹി എന്ന് പറഞ്ഞാൽ അവിടെയും ഫത്തഹാണ് കൊടുത്തിരിക്കുന്നത്. ഫിത്റത്ത അൻസുബ അഥവാ നസ്ബ് ചെയ്യപ്പെട്ടതാണ് അകാരം.
അഥവാ ആ ഫിത്വറയാണ് സ്വീകരിക്കേണ്ടത്. ആ ഫിത്വറ സ്വീകരിക്കുന്നതിനെയാണ് സുബ്ഹത്തല്ലാഹ് എന്നും വിശദീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സുബ്ഹത്തല്ലാഹ് എന്നും പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ വർണ്ണം സ്വീകരിച്ചതിന് ഉദാഹരണം എന്താ? അത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിക്കുന്ന, പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ച ആളുകളാണ്. അവർ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിച്ചവരാണ്. ആ വർണ്ണം സ്വീകരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദീനിന് സമർപ്പിച്ചുകൊണ്ടും ദീനിൻ്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ടും ആ ഫിത്വറ, ആ പ്രകൃതിയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അതാണ് സുബ്ഹത്തല്ലാഹ് വിശ്വാസികളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്, ഞങ്ങൾ അതാണ് സ്വീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് 135-ാമത്തെ ആയത്തിൽ, ബൽ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ബൽ അങ്ങനെയല്ല, ഖുൽ ബൽ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ. മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് വേറെ സൂക്തത്തിലും വന്നിട്ടുണ്ട്. മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മാർഗം മില്ല, അതിനെയാണ് പിന്തുടരേണ്ടത്. ഹനീഫൻ, അതാണ് ഏറ്റവും ചൊവ്വായത്, ഋജുവായത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ജാതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി സ്വീകരിക്കപ്പെടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപങ്ങളുമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നടത്തി മാറ്റാൻ, ചുരണ്ടി മാറ്റാൻ സാധിക്കാത്ത ഒരു പ്രകൃതിയാണ് സുബ്ഹത്തല്ലാഹ്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. സബഹ എന്ന് പറഞ്ഞാൽ നിറം നൽകിയത്, ഇസ്തിബാഹ് എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനം എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് നമ്മൾ കൃത്രിമമായിട്ടൊരു മേലങ്കി അണിയുന്നതിലല്ല കാര്യം. വളരെ ശുദ്ധ പ്രകൃതിയോടുകൂടി നിഷ്കളങ്കരായി, നിഷ്കപടരായി, ഋജുവായി ഈ ചൊവ്വായ മാർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുക എന്നാണ് സുബ്ഹത്തല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വമൻ അഹ്സനു മിനല്ലാഹി സുബ്ഹ വർണ്ണത്താൽ, അള്ളാഹുവിനേക്കാൾ ഉത്തമമായവൻ ആരുണ്ട്? അള്ളാഹു നൽകിയ ജീവിത രീതി, ജീവിത പ്രകൃതി, ജീവിത സ്വഭാവം, അതിനേക്കാൾ ഉത്തമമായൊരു ജീവിത രീതി നൽകാൻ, ജീവിതത്തിന് അടുക്കും ചിട്ടും നൽകാൻ, ചിട്ടയും നൽകാൻ, വ്യവസ്ഥാപിതത്വം നൽകുവാൻ, കൃത്യനിഷ്ഠ നൽകുവാൻ സാധ്യമാകുന്ന മറ്റെന്തൊരു ആശയമോ ആദർശമോ ആണുള്ളത്? അപ്പൊ അള്ളാഹു നിങ്ങൾ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ പ്രകൃതിയിലാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. അതാണ് അടിസ്ഥാന വർണ്ണം എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ശുദ്ധ പ്രകൃതിയിൽ സൃഷ്ടിച്ചു എന്ന നബി വചനത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അപ്പൊ ഏതെങ്കിലും ഒരു ദേശീയതയിലേക്കോ, ഏതെങ്കിലും ഒരു ജാതീയതയിലേക്കോ, ഏതെങ്കിലും ഒരു വർഗത്തിലേക്കോ ഒക്കെ ചാഞ്ഞു നിന്നുകൊണ്ട് ഉള്ള ഒരു നിലപാടല്ല ഇസ്ലാമിൻ്റെത്. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മാത്രം ഭക്തരും അടിമകളും അജ്ഞാനവർത്തികളുമായി തീരുന്ന ഒരവസ്ഥയാണ്. അതാണ് നേരത്തെ പറഞ്ഞല്ലോ, അഹ്നു ലഹു മുസ്ലിമു അല്ലേ, 133-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഞങ്ങൾ അവൻ അനുസരിക്കുന്നവരാണ്. ഇവിടെ അഹ്നു ലഹു ആബിദൂൻ, അവന് വഴിപ്പെട്ടവരാണ്. രണ്ടും ആശയത്തിൽ സമാനമാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. പദങ്ങളുടെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിലവിലുള്ള വേദക്കാരുടെയും, വേദക്കാരെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും ഉൾപ്പെടും, അവരുടെയൊക്കെ ജീവിത രീതി ശ്രദ്ധിക്കുക. അവരുടെ ഏത് വർണ്ണം സ്വീകരിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ബോധ്യമാകും അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അദ്ദേഹമാണ് അതിനൊരു ഉദാഹരണം. പ്രവാചകന്മാരാണ് അലൈഹിമുസ്സലാം. അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അതിന് മാതൃക. അതാണ് സുബ്ഹത്തുള്ള. അവരിൽ നിന്നാണ് സുബ്ഹത്തുള്ള നമുക്ക് പ്രായോഗികമായി പഠിക്കാൻ കഴിയുക. അപ്പോൾ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക എന്നാണ് സുബ്ഹത്തുള്ള എന്ന് പറഞ്ഞ വിശദീകരണം നമ്മൾ പറഞ്ഞു. വമൻ അഹ്സനു മിനല്ലാഹി സുബ്ഹ, സുബ്ഹ എന്ന് പറഞ്ഞാൽ ആ വർണ്ണം തന്നെ. എന്നാണ് സുബ്ഹത്ത എന്നുള്ളത്? സുബ്ഹത്തൻ നേരത്തെ ഇപ്പുറത്തേക്ക് ചേർത്ത് പറഞ്ഞത് കൊണ്ട് അതിൻ്റെ തൻവീൻ അൻ എന്ന ഉച്ചാരണം കളഞ്ഞ് ഇവിടെ സുബ്ഹത്തൻ സ്വതന്ത്രമായിട്ട് പറഞ്ഞിരിക്കും. അള്ളാഹുവിനേക്കാൾ അഹ്സൻ എന്ന ഏറ്റവും ഉത്തമമായവൻ. വൻ അഹ്സനു ഞങ്ങളാവട്ടെ, ലഹു അവന് ആബിദൂൻ, ആബിദൂൻ അനുസരണയുള്ളവരാണ് അല്ലെങ്കിൽ വഴിപ്പെട്ടവരാണ്. ഒരിക്കൽ കൂടെ അർത്ഥം പറയാം, സുബ്ഹത്തല്ലാഹി, അള്ളാഹുവിൻ്റെ വർണ്ണം. വാക്കർത്ഥം അത്രയേ ഉള്ളൂ, പക്ഷെ അതിൽ സ്വീകരിക്കുക, നിങ്ങൾ സ്വീകരിക്കുക എന്ന ഒരു ക്രിയ നിരുക്തമായിട്ടുണ്ട്. വ
വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അല്ലാഹുവിനേക്കാൾ ഉത്തമമായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? വൻ അഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവന് വഴിപ്പെട്ട് കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവനെ അനുസരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വർണ്ണം സ്വീകരിക്കുന്ന ഭാഗ്യവന്മാരെല്ലാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കൃത്രിമമായ നിലപാടുകളിലേക്ക് ചായാതെ ചെരിയാതെ അവൻ്റെ ഋജുവായ ഹനീഫും മുസ്ലിമുമായ വഴിയിൽ നമ്മെല്ലാവരെയും നാഥൻ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹൽനാ വദക്കിർനാ മിൻഹു മാ നസീനാ വർസുഖ്നാ തിലാവതഹു അനാ അല്ലൈലി വഅത്രാഫ അന്നഹാർ. അല്ലാഹുമ്മ ർഹംനാ ബിൽ ഖുർആനിൽ അളീം വജഅൽഹു ലനാ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وذهاب حزننا وجلاء همنا وغمنا يا رب العالمين. اللهم اجعل القرآن شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، والحمد لله رب العالمين.